ആലപ്പുഴ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ കീഴിലെ സംസ്ഥാന കൃഷി വകുപ്പിന്റെ സാമ്പത്തിക സഹായത്തോടുകൂടി ആരംഭിക്കുന്ന കാർഷിക സംസ്കരണ പരിശീലന ഇൻക്യുബേഷൻ സെന്ററിന്റെ ശിലാസ്ഥാപന കർമ്മവും അതോടനുബന്ധിച്ച് നടക്കുന്ന സെമിനാറും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കുകയാണ്. നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള സംരംഭങ്ങളാണ് വേണ്ടത്. കാരണം കർഷകരെ പിന്നെ സംരംഭകരാക്കുക എന്നുള്ളതാണ് കൃഷി ഡിപ്പാർട്ട്മെന്റ് ലക്ഷ്യം വയ്ക്കുന്ന അതിൻ്റെ ഒരു പ്രവർത്തന പരിപാടി. നമ്മുടെ കർഷകർക്ക് സുസ്ഥിരമായ ഒരു വരുമാനം, അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് കൃത്യമായ വരുമാനം കിട്ടണമെങ്കിൽ നമുക്ക് സാധ്യമായൊരു കാര്യം എന്ന് പറയുന്നത് അവരെ സംരംഭകരാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ തെങ്ങ് നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർക്ക് കേവലം നാളികേരം ഉൽപ്പാദിപ്പിക്കുന്നവർ മാത്രമായിട്ട് നിന്നിട്ട് കാര്യമില്ല. നാളികേരത്തിന് എന്തൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമോ ആ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന സംരംഭകരായിട്ട് അവർ മാറണം. അത് കർഷകരുടെ കൂട്ടായ്മകളിലൂടെയാണ് നടക്കുന്നതെങ്കിൽ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് അവർ തന്നെ വില നിശ്ചയിക്കും. അവരുടെ ഉൽപ്പന്നത്തിന്റെ വില നിശ്ചയിക്കുന്ന അവരായിരിക്കും അവരുടെ ഉൽപ്പന്നങ്ങളിലൂടെ. പണ്ട് കാലത്ത് ടെക്നോളജിയുടെ കാര്യത്തിൽ വൻകിട കമ്പനികൾക്ക് മാത്രമേ ടെക്നോളജികൾ സ്വായത്തമാക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഇന്നത് മാറിയിരിക്കുകയാണ്. നമ്മുടെ ഗവേഷണ സ്ഥാപനങ്ങൾ വഴി ലഭ്യമാക്കുന്ന ടെക്നോളജികളെല്ലാം നമുക്ക് സ്വായത്തമാക്കാനും അത് വഴി അവർക്ക് ട്രെയിനിങ് കൊടുക്കാനും ഇവിടെയാണെങ്കിൽ ഇത്തരം സംസ്കരണ സംവിധാനത്തെ സംബന്ധിച്ചുള്ള പരിശീലനം കൊടുക്കുക മാത്രമല്ല, ആ പരിശീലനം കിട്ടിയ ആളുകൾക്ക് ഒരു ഇൻക്യുബേഷൻ സെൻ്റർ തുടങ്ങി കാര്യം ഇവിടെ ഒരു ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ഓണാട്ടുകരയിലെ കൃഷിക്കാരുടെ നേതൃത്വത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അധികം താമസിക്കാതെ ഓണാട്ടുകരയിലെ ഒരു ഏറ്റവും ശക്തമായ ഒരു ഫാർമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ ഇവിടെ നിന്ന് സംസ്ഥാന ഗവൺമെന്റിന്റെ പൂർണ്ണമായ പിന്തുണയോടുകൂടി ഈ ഗവൺമെന്റ് കാലത്ത് തന്നെ പൂർണ്ണ തോതിൽ പ്രവർത്തനക്ഷമം ആരംഭിക്കുമെന്നുള്ള കാര്യത്തിലാണ് എനിക്ക് ഇവിടെ പറയാനുള്ളൊരു കാര്യം. നാളികേര വികസന മേഖലയിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രീകരണം കൊടുത്തുകൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ നാളികേരത്തിൻ്റെ ഉൽപ്പാദനക്ഷമതയും ഉൽപ്പാദനവും അതിൻ്റെ മൂല്യവർദ്ധിത സാധ്യതകളും പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് 10 കൊല്ലം കൊണ്ട് കേരളത്തെ നാളികേരത്തിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിലും മറ്റനുബന്ധ മേഖലകളിലും അതിൻ്റെ ആ ഒരു പ്രഥമ ഗണനീയ സ്ഥാനത്തിലേക്ക് കേരളത്തെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു മിഷൻ ഞങ്ങൾ വിഭാവനം ചെയ്തു. ആ മിഷൻ ഞങ്ങൾ വിപുലമായി ചർച്ച നടത്തി. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അത് ക്യാബിനറ്റ് ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ കേരളത്തിൽ ഒരു കോക്കനട്ട് ഡെവലപ്മെന്റ് കൗൺസിൽ കൃഷി വകുപ്പ് മന്ത്രി ചെയർമാനായിട്ട് കൗൺസിൽ ഇപ്പോൾ രൂപീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ചൗടപ്പടക്കമുള്ള ആളുകൾ അതിനകത്ത് മെമ്പർമാരാണ്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ഗവേഷണ സ്ഥാപനങ്ങളും കാർഷിക മേഖലയിലെ ഉന്നത വിദഗ്ധന്മാരും ഡിപ്പാർട്ട്മെന്റുകളും ഒക്കെ കൂടി സംയുക്തമായി കൃഷി ഡിപ്പാർട്ട്മെന്റ്, ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ്, LSGD തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റുകളെല്ലാം സംയുക്തമായിട്ടാണ് ആ ഒരു മിഷൻ ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഏറ്റവും ചുരുങ്ങിയത് ഒരു വാർഡിൽ ആദ്യഘട്ടം എന്ന നിലയിൽ 75 ഗുണമേന്മയുള്ള തെങ്ങിൻ തൈകൾ വെച്ചുപിടിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യ ഘട്ടം ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ വാർത്താ പത്രികയുടെ പ്രകാശനവും വാർത്ത